ബസ് കണ്ടക്ടറിൽ നിന്ന് സൂപ്പർ സ്റ്റാറായി വളർന്ന രജനീകാന്തിന്റെയും ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്ന് താരമായി മാറിയ കലാഭവൻ മണിയുടെയും ഒക്കെ ജീവിതം ഒരു മുത്തശ്ശി കഥ പോലെ പ്രേക്ഷകർക്ക് പരിചിതമാണ്. ആ കൂട്ടത്തിലേക്ക് ഒരു നിർമ്മാതാവിന്റെ വരവ്, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മധുര രാജയുടെ നിർമ്മാതാവായ നെൽസൺ ഒരു ടാക്സി ഡ്രൈവറായി ജീവിതം തുടങ്ങിയ ആളാണ്. സൂപ്പർ ഹിറ്റായ പോക്കർ രാജയുടെ രണ്ടാം ഭാഗമാണ് മധുര രാജ. വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം 30 കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് ഒരുങ്ങുന്നത്. വെറും ഒരു ടാക്സി ഡ്രൈവറായി ജീവിതം തുടങ്ങി ഇന്ന് കോടികൾ മുടക്കുന്ന സിനിമ ഒരുക്കുന്ന നെൽസന്റെ ജീവിതകഥ സിനിമാ കഥ പോലെ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ്. ദുബായിലെ നിരത്തുകളിൽ ടാക്സി ഓടിച്ചിരുന്ന കാലത്ത് നെൽസൺ സ്വപ്നത്തിൽ പോലും ഒരു സിനിമാ നിർമ്മാതാവിന്റെ കുപ്പായം കൊതിച്ചിട്ടുണ്ടാകില്ല. മാസം 500 ദർഹം പോലും തികച്ചുണ്ടാക്കാൻ പറ്റാതിരുന്ന ഒരു പാവം പ്രവാസി അത്തരം സ്വപ്നങ്ങൾ കാണുക പ്രയാസം. എന്നാൽ ആ അവസ്ഥയിൽ നിന്നാണ് നെൽസൺ എന്ന കോടിപതിയുടെ ജനനം. മണിക്കൂറുകളോളം ദുബായ് നിരത്തിൽ ടാക്സി ഓടിച്ചു കഴിയുമ്പോൾ ഒരു മോഹം മാത്രമായിരുന്നു നെൽസന്റെ മനസ്സിൽ, സ്വന്തമായി വാഹനം വാങ്ങണം. സ്വരുക്കൂട്ടിയ കാശുകൊണ്ട് ആദ്യം ഒരു ലോറി വാങ്ങി, പിന്നീട് 3 വാഹനങ്ങൾ കൂടി സ്വന്തമാക്കി. എന്നാൽ വണ്ടികളിലൊന്ന് മറിഞ്ഞത് മൂലമുണ്ടായ ഭീമമായ നഷ്ടം നികത്താൻ മറ്റു വണ്ടികൾ വിറ്റ് നെൽസൺ വീണ്ടും മുതലാളിയിൽ നിന്ന് തൊഴിലാളിയായി മാറി. ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കാതിരുന്നതാണ് നഷ്ടം വരാൻ കാരണം. എന്നാൽ അതൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിച്ച് അതിജീവനത്തിന്റെ യാത്രയായിരുന്നു പിന്നീട്. ഇളയ കുഞ്ഞിന് പാൽ വാങ്ങാൻ പോലും കാശില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ഇന്നത്തെ ജീവിതത്തിലേക്ക് താൻ എത്തിയതെന്ന് ഈ കുന്നംകുളത്തുകാരൻ പറയുന്നു. ഉദയകൃഷ്ണയോടും വൈശാഖിനോടുമുള്ള അടുപ്പമാണ് നെൽസനെ മധുര രാജയിലേക്ക് എത്തിച്ചത്. 15 കോടിയുടെ ബജറ്റ് പ്ലാൻ ചെയ്ത് സിനിമ പിന്നീട് വലുതാവുകയായിരുന്നു. ബജറ്റ് 30 കോടിയിൽ എത്തുമെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും സിനിമയുടെ ഹൈപ്പ് വെച്ച് നോക്കുമ്പോൾ അത് കൂടുതലല്ലെന്നും നെൽസൺ പറയുന്നു. ഉദയകൃഷ്ണയുടെ തിരക്കഥയും വൈശാഖിന്റെ സംവിധാനവും മമ്മൂക്കയുടെ അഭിനയവും പീറ്റർ ഹീന്റെ സ്റ്റണ്ടും സിനിമയുടെ മുതൽക്കൂട്ടാകുമെന്ന് നെൽസൺ പറഞ്ഞു.